നമസ്കാരം ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 7th യൂണിറ്റായ മെഡീവൽ ഇന്ത്യ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ 3ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഇന്നത്തെ വിക്ടേഴ്സ് ക്ലാസ്സിലുണ്ടായിരുന്ന ആക്ടിവിറ്റി സോൾവിങ്ങും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിക്ടേഴ്സ് ക്ലാസ്സിൽ ടീച്ചർ തന്ന ആക്ടിവിറ്റി 1ാമത്തേത് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിലുള്ള നിർമ്മിതികളുടെ പൊതുവായ സവിശേഷതകൾ കണ്ടെത്തി എഴുതുക. ഐഡൻറ്റിഫൈ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദി ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. Arcs, domes and minarets were the notable features of this style. ഈ ഒരു സ്റ്റൈലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്, നോട്ടബിൾ ഫീച്ചർ എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ആർക്സ് എന്ന് വെച്ചാൽ കമാനങ്ങൾ, പിന്നെ ഡോംസ് എന്ന് വെച്ചാൽ താഴികക്കുടങ്ങൾ, പിന്നെ മിനാററ്റ്സ് അതായത് നമ്മുടെ ഉയരം കൂടിയ ടവർ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മിനാററ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കുത്തബ് മിനാറിൻ്റെ ഷേപ്പ് അറിയാലോ, അതേപോലെ അതിനെയാണ് മിനാററ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആർക്സ്, ഡോംസ് ആൻഡ് മിനാററ്സ് വെയർ ദ നോട്ടബിൾ ഫീച്ചേഴ്സ് ഓഫ് ദിസ് സ്റ്റൈൽ. അതായത് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൻ്റെ വളരെ പ്രധാനപ്പെട്ട നോട്ടബിൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഏതൊക്കെ? ആർക്സ്, ഡോംസ് ആൻഡ് മിനാററ്സ് എന്ന് പറയുന്നത്. അടുത്ത 2ാമത്തെ പോയിന്റ്, ഫിഗേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് വെയർ കാർഡ് ഫോർ ഡെക്കറേറ്റിംഗ് ബിൽഡിങ്സ്. ഈ ബിൽഡിങ്സ് അലങ്കരിക്കാൻ വേണ്ടിയിട്ട്, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്ലവേഴ്സിൻ്റെയും പ്ലാന്റ്സിൻ്റെയും പൂക്കളുടെയും ചെടികളുടെയൊക്കെ ചിത്രങ്ങൾ, ഫിഗേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കാർവ്ഡ് എന്ന് വെച്ചാൽ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഫിഗേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ്, ഫ്ലവേഴ്സിൻ്റെയും പ്ലാന്റ്സിൻ്റെയൊക്കെ ഫിഗേഴ്സ്, അതായത് പൂക്കളുടെയും ചെടികളുടെയൊക്കെ ചിത്രങ്ങൾ വെയർ കാർവ്ഡ് എന്ന് വെച്ചാൽ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ്? ഫോർ ഡെക്കറേറ്റിംഗ് ബിൽഡിങ്സ്, ആ ബിൽഡിങ്സ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത 3ാമത്തെ പോയിന്റ്, മോർട്ടാർ, സാൻഡ് സ്റ്റോൺസ് ആൻഡ് മാർബിൾസ് വെയർ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? മോർട്ടാർ എന്ന് വെച്ചാൽ എന്താണ്? കുമ്മായമാണ് മോർട്ടാർ. പിന്നെന്താണ്? റെഡ് സാൻഡ് സ്റ്റോൺസ്, അതായത് ചുവന്ന മണൽക്കല്ലുകൾ. പിന്നെ മാർബിൾസും. ഇതൊക്കെയാണ് എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്? ഈ ബിൽഡിങ്സിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ നിർമ്മാണത്തിന്. അടുത്ത 4ാമത്തെ പോയിന്റ്, സ്പേഷ്യസ് ഗാർഡൻസ് വെയർ സെറ്റ് ഓൺ ദ ബിൽഡിംഗ് പ്രിമൈസസ്. ബിൽഡിംഗ് പ്രിമൈസസ് എന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിൻ്റെ പരിസരത്ത്, പ്രിമൈസസ് എന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റുപാട് എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അപ്പം ബിൽഡിംഗ് പ്രിമൈസസ്, ബിൽഡിങ്ങിൻ്റെ പരിസരത്ത് സ്പേഷ്യസ് ഗാർഡൻ എന്ന് വെച്ചാൽ നല്ല വിശാലമായിട്ടുള്ള പൂന്തോട്ടം അല്ലെങ്കിൽ നല്ല സ്പേസ് ഉള്ള പൂന്തോട്ടം. സ്പേഷ്യസ് ഗാർഡൻസ് വെയർ സെറ്റ് ഓൺ, സജ്ജമാക്കിയിരുന്നു. സെറ്റ് ഓൺ എന്ന് വെച്ചാൽ സജ്ജമാക്കുക. അപ്പോൾ സ്പേഷ്യസ് ഗാർഡൻ വെയർ സെറ്റ് ഓൺ ദ ബിൽഡിംഗ് പ്രിമൈസസ്, ബിൽഡിങ്ങിൻ്റെ പരിസരത്ത് വളരെ വിശാലമായ പൂന്തോട്ടം സജ്ജമാക്കിയിരുന്നു. മനസ്സിലായോ? ഇതാണ് 4 പോയിന്റ്. അതായത് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൻ്റെ ഫീച്ചേഴ്സാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമുക്കിതിൻ്റെ മലയാളം നോക്കാം. 1ാമത്തെ പോയിന്റ്, കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ മുഖ്യ സവിശേഷതകളാണ്. ഏതൊക്കെയാണ്? കമാനങ്ങൾ, താഴികക്കുടങ്ങൾ, മിനാരങ്ങൾ, ഇവ. അടുത്ത 2ാമത്തെ പോയിന്റ്, കെട്ടിടങ്ങളിൽ അലങ്കാരത്തിന് വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചു. അടുത്ത പോയിന്റ്, കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ മുതലായവ ഉപയോഗിച്ചു. എന്തൊക്കെ ഉപയോഗിച്ചാണ് ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നത്? കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ ഇവ. അടുത്ത, നിർമ്മിതികളോട് ചേർന്ന വിശാലമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി. 2ാമത് തന്ന ആക്ടിവിറ്റി ഇതാണ്. ഇവിടെ ചിത്രത്തിൽ കുറച്ച് ബിൽഡിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതണം. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിൻ്റെ 2ാമത്തെ പാർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഈ സെയിം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഐഡൻറ്റിഫൈ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്രിപ്പയർ ആൻഡ് നോട്ട്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്തത്, Vittala Swami Temple and Hazara Rama Temple are the important temples built during the medieval period by the Vijayanagara kings of South India. സൗത്ത് ഇന്ത്യയിലെ വിജയനഗര രാജാക്കന്മാർ മെഡീവൽ പീരീഡിൽ പണിത 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് വിട്ടല സ്വാമി ടെമ്പിളും പിന്നെ ഹസാര രാമ ക്ഷേത്രവും. വിട്ടല സ്വാമി ക്ഷേത്രവും വിജയനഗര രാജാക്കന്മാർ പണിത രണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. അത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിലാണ്. Let us see how these structures are different from the earlier ones. നമുക്ക് ഈ 2 ടെമ്പിൾസിൻ്റെ നിർമ്മാണ രീതി മറ്റുള്ളവയിൽ നിന്നും എങ്ങനെ വ്യത്യാസമായിരിക്കുന്നു എന്നുള്ളത് നോക്കാം. Vittala Swami Temple figure aanu ee moolile koduthittulladu kandallo. They are multi-storied and built of chiseled rock. Ee rendu temples nammal ee moolile paranja aa rendu temples um endana chiseled rock minsapadithiya shilakal kondundakkiya multi-storied temple aanu. Adayithu bahunila kshetramana. They are multi-storied and built of chiseled rock minsapadithiya kallukal kondundakiyadum bahunilakalulladhumayittulla kshetrangalanu ivu rendum. Mandapas were built adjacent to the temple. Temple day adjacent in the Chandan Adthite and the Nirmichitenda Mandapas, Mandabangal Nirmichitenda. At the pillars with carvings were constructed. Pinay Tunugalandala, pillars, Tunugal with the carvings. And the carvings on the Chandana Kottupanigalod Kudia, Tunagal Nurmichit and Darno. Condinda to Nokikan Namaki, Tunagal Kanangari, Ale pillars nocha, Tunagal, Engarella Tunagalana. Carvings, Kottupanigalulla, Tunugal, Narmichitandirno. Adatha, temples were expanded. That is, temples Valari Adigam Vipili Capitano. Shetrangal Vipili Capitano. Triana, Nale points in the Vittala Swami Shetram and Hazara Rama Temple. Ethanade Pratyagadagar, E. Partituladana. The South India, Vijayanagara Raja and Marthamicha, Ketadangalana. During the 16th century, the Portuguese introduced a new style of architecture in India. It is known as Gothic style. That is, 16th century, Portuguese architecture style in India. That is Gothic style. Pointed towers and arcs are the major features of this style. This Gothic style is the pointed towers. That is, Kurta tower. Arc എന്ന് വെച്ചാൽ മറ്റേ കമാനങ്ങൾ ആർക്കും ആയിരുന്നു ഈ ഒരു സ്റ്റൈൽ ഗോതിക് സ്റ്റൈലിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. The Saint Francis Church in Kochi അതിന്റെ ഫിഗർ ആണ് കൊടുത്തിട്ടുള്ളത്. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചും ആൻഡ് ദ Born Jesus Church in Goa. ഗോവയിലെ Born Jesus Churchum ആണ് ഇതിന്റെ എക്സാമ്പിൾ. ഈ ഒരു സ്റ്റൈൽ ഗോതിക് സ്റ്റൈലിൽ നിർമ്മിച്ച ഇന്ത്യയിലെ രണ്ട് നിർമ്മിതികളാണ് Saint Francis Church in Kochi പിന്നെ Born Jesus Church in Goa. And then Gothic style pointed towers and arc. The buildings constructed in the styles of architecture discussed above are the symbols of the rich and diverse cultural tradition of India. India സാംസ്കാരിക സമ്പന്നതയുടെയും വൈവിധ്യത്തിന്റെയും ഒരു ഉത്തമ ഉദാഹരണങ്ങളാണ് അല്ലെങ്കിൽ പ്രതീകങ്ങളാണ് ഈ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ തരത്തിലുള്ള ബിൽഡിംഗ്സ് എന്ന് പറയുന്നത്. Next, music and painting. Apart from architecture, music also flourished during the medieval period. That is, architecture കൂടാതെ മ്യൂസിക്കും എന്താണ് വളരെയധികം പുരോഗതി പ്രാപിച്ചു ഏത് medieval periodil. Carnatic music flourished in South India. South Indiaile പുരോഗതി പ്രാപിച്ച എന്താണ് Carnatic music ആണ്. Purandara Dasa was the famous Carnatic musician of the age. ആ സമയത്ത് ഉണ്ടായിരുന്ന വളരെ പ്രസിദ്ധനായ ഒരു Carnatic musician ആയിരുന്നു Purandara Dasa. During the Sultanate Mughal period, the influence of Persian music gave birth to a new style of music. It is known as Hindustani music. അതായത് സുൽത്താനേറ്റ് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ മ്യൂസിക്കിന്റെ സ്വാധീനം കൊണ്ട് ഒരു പുതിയ മ്യൂസിക് ഡെവലപ്പ് ചെയ്തു. അതിന്റെ പേരാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്. അപ്പോൾ ഹിന്ദുസ്ഥാനി മ്യൂസിക് ഏത് മ്യൂസിക്കിന്റെ ഇൻഫ്ലുവൻസിലാണ് രൂപം കൊണ്ടത്? പേർഷ്യൻ മ്യൂസിക്കിന്റെ. Amir Khusrau, Tansen, etc. were the famous musicians of the period. ആ സമയത്തുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട സംഗീതജ്ഞനായിരുന്നു അമീർ ഖുസ്രു താൻസനും. Kauwali, a form of music developed back then. അതിനുശേഷം ഡെവലപ്പ് ചെയ്ത ഒരു മ്യൂസിക് ഫോമാണ് Kauwali. എന്താണ് Kauwali? Amir Khusrau played a major role in its development. ഈ Kauwali മ്യൂസിക്കിൻ്റെ ഡെവലപ്മെൻറ്റിൽ അമീർ ഖുസ്രു വളരെ വലിയ പങ്ക് വഹിച്ചു. Many new musical instruments evolved during this period. ഈ പീരീഡിൽ ഒരുപാട് സംഗീത ഉപകരണങ്ങൾ ഡെവലപ്പ് ചെയ്തു. ഏതൊക്കെയാണ്? തബല ആൻഡ് സിതാർ ആർ എക്സാമ്പിൾസ് ഓഫ് സച്ച് ഇൻസ്ട്രുമെന്റ്സ്. അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് തബല, സിതാർ എന്നിവ. അടുത്തതായി ഇവിടെ കൗവാലി മ്യൂസിക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൗവാലി ഈസ് എ ഫോം ഓഫ് മ്യൂസിക് ഇവോൾവ്ഡ് ഇൻ ഖാൻഖാൻ where Sufi saints resided. അതായത് സൂഫി സന്യാസിമാർ താമസിച്ചിരുന്ന ഖാൻഖാനകളിലാണ് ഈ കൗവാലി എന്ന് പറയുന്ന മ്യൂസിക് ഡെവലപ്പ് ചെയ്തത്. The spiritual songs composed in Urdu are sung in tune to the fast rhythm of different musical instruments. അതായത് ആത്മീയ ഗാനങ്ങൾ, സ്പിരിച്വൽ സോങ്സ്, ഉറുദുവിലെഴുതിയ ആത്മീയ ഗാനങ്ങൾ എന്താണ് കമ്പോസ് ചെയ്ത് അത് വളരെ ഫാസ്റ്റ് റിതമായിട്ട്, അതായത് നല്ല ഫാസ്റ്റായിട്ട് പാടുന്ന പലതരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ സഹായത്തോടു കൂടി പാടുന്നതായിരുന്നു ഈ ഖവാലി മ്യൂസിക് എന്ന് പറയുന്നത്. Several remarkable changes were apparent in the field of painting too. പിന്നെ ഈ മ്യൂസിക്കിലും മാത്രമല്ല പെയിൻറ്റിങ്ങിലും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു മെഡീവൽ പീരീഡിൽ. ഒബ്സർവ് ദ പിക്ചേഴ്സ്, താഴെയുള്ള പിക്ചേഴ്സ് നോക്കാം. അതായത് ഒരു മുഗൾ പെയിൻറ്റിംഗ് ആണ്, ബൈബിളിൽ നിന്നുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്തത് ഇവിടെ ഡെപിക്ഷൻ ഓഫ് റോയൽ ലൈഫ്, രാജകീയ ജീവിതം ചിത്രീകരിക്കുന്ന ഒരു മുഗൾ പെയിൻറ്റിംഗ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഇൻസ്റ്റൻസസ് ഫ്രം ദ രാമായണ, രാമായണത്തിൽ നിന്നുള്ളൊരു ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നതാണ് അടുത്തത്. അടുത്തത് സീൻസ് ഫ്രം നാച്ചർ, പ്രകൃതി ദൃശ്യം ചിത്രീകരിച്ചിരിക്കുന്നതാണ് അടുത്തത്. വാട്ട് വേർ ദ തീംസ് അഡോപ്റ്റഡ് ഫോർ പെയിൻറ്റിംഗ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്, അതായത് ഈ മെഡീവൽ പീരിയഡിൽ എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ തീംസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്, ഏതൊക്കെ തീംസാണ്, ആ മേജർ തീംസാണ് മുകളിൽ നമ്മൾ കണ്ടത്, ഏതൊക്കെയാണ്? ദ മേജർ തീംസ് വേർ ഫ്രം രാമായണ, രാമായണത്തിൽ നിന്നും ബൈബിളിൽ നിന്നും റോയൽ ലൈഫ് ആൻഡ് നേച്ചർ, ഇതൊക്കെയായിരുന്നു ഈ തീംസൊക്കെ ആയിരുന്നു പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്തിരുന്നത്.